ഫയൽസ് ഇതുവരെ കിട്ടാതെ കാരണം എന്താ? ഈ മധു ആരാണ്? ഈ പേര് നീ എവിടെന്നാ കേട്ടത്? നിന്നോട് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ആ പേര് എവിടെന്നാ കേട്ടതെന്ന്? അതും രമമായി പറഞ്ഞു കേട്ടു. ബൈ പൂജ. ബൈ ബൈ. പൂജ, നീ ഇവിടെ പോ. കൈ വിടുവിച്ചോ? ആ അബൂ ഖുറൈശിയെ പുറത്തു വിടേണ്ട സമയമായിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്ന് അറിയാലോ. യെസ് സാർ. ഇനി സാർ വിഷമിക്കണ്ട, ആ പണി നടന്നിരിക്കും. കാര്യങ്ങളെല്ലാം എന്റെ ബ്രദർ പറഞ്ഞ് നേരെയാക്കിയെന്ന് തോന്നുന്നു. മതി മതി, കരയണ്ട. എന്റെ മോള് കരയാതിരിക്കെ. ഞാൻ പറയുന്ന കേക്ക്, നീ കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊന്നും ശരിയാവാൻ പോകുന്നില്ല. എന്തെങ്കിലും കഴിക്കെ. രാവിലെ തൊട്ട് പ്രിയങ്ക ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? കഴിച്ചാലല്ലേ എല്ലാം നേരിടാനുള്ള ശക്തി ഉണ്ടാവും. കുറച്ച് കഴിക്കെ. അതിനുവേണ്ടിയല്ലേ നമ്മള് രണ്ട് ഫോൺ വാങ്ങിച്ചത്? പ്ലീസ് അമ്മായി, പ്ലീസ്, ഒരു തവണ എനിക്ക് ജയദേവനോട് സംസാരിച്ചാ മതി. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കുമോളെ? നീ പറഞ്ഞാ ചെലപ്പോ കേട്ടാലോ. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിച്ചത്. എന്തെങ്കിലും പറയാൻ എനിക്ക് അവകാശമുണ്ടോന്നറിയില്ല. എന്നാലും ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മനസ്സിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ സ്വപ്നങ്ങളെയെല്ലാം ചിറകിലേറ്റുന്ന പക്ഷിയാണ് വിശ്വാസം. പ്രിയങ്ക ചെയ്തത് ശരിയാണെന്ന് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ, ജയദേവൻ നിനക്ക് പറ്റിയ പങ്കാളിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നീ നിന്റെ ആ സ്നേഹത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വേണ്ടത്. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്നൊന്നും അറിയില്ല. കവരിയടുത്തി ഈ മുംബൈയിലെ ബോയ്സ് ഇങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ പോലെ പാവം പിടിച്ച ടൗണിലെ പെമ്പിള്ളേരായിട്ട് ടൈം പാസ് ചെയ്തിട്ട് അവർ കടന്നു കളയും. അത് കഴിയുമ്പോ ആ പാവം പിടിച്ച പെൺകുട്ടിക്ക് മറ്റുള്ളവരുടെ മുൻപില് തലയുയർത്തി നടക്കാൻ പോലും പറ്റില്ല. അതിപ്പോ ഞാനുണ്ടല്ലോ. താൻ വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടവനൊന്നുമല്ല. അതുപോലെ താനും വിവരമുള്ള കുട്ടിയല്ലേ. എനിക്ക് തന്നോട് സംസാരിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇവിടെ വെച്ച് തനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ. അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഇപ്പൊ കാപ്പി കുടിക്കില്ല, അതിനു പകരം ലസ്സി മാത്രമേ കുടിക്കുള്ളൂ കൂടി പറഞ്ഞേക്കല്ലേ. ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലേ. ചേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് എന്തൊക്കെയോ ഇവിടെ നടന്നു, അതിനുശേഷം എനിക്ക് പറയാനുള്ളത് കേൾക്ക്. എന്റെ ഫാമിലി വിഷയങ്ങളിൽ ഇടപെടാനോ അതിനെ കുറിച്ച് സംസാരിക്കാനോ എനിക്ക് യാതൊരു അവകാശവുമില്ല. ഞാൻ ആ കാര്യത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇന്നിവിടെ നടന്നതിന്റെയൊക്കെ ഫലം വല്യേട്ടന്റെയും മക്കച്ചയുടെയും ജീവിതത്തില് ഒരു വിള്ളലുണ്ടാക്കിയെന്നൊരു സംശയം. എന്ന് പറഞ്ഞാ? ഞാൻ പറഞ്ഞു വന്നത് അക്കച്ചിക്കും വല്യേട്ടനും ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ അവരെ തമ്മിൽ അകറ്റുന്നുണ്ട്. അതൊരു നല്ല സൂചനയല്ല. അനികാക്കച്ചി നിരപരാധിയാണെന്ന
എന്റെ മനസ്സ് പറയുന്നത് ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്ന രീതിയിൽ അക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കും അത് കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റില്ല. അനികേടത്തെ ജയദേവൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതെ, വല്യേട്ടന്റെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഈ വിശ്വാസം ഉണ്ടാവും. അവർക്ക് രണ്ടുപേർക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ അകൽച്ച ഒന്ന് കുറയണം. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയുന്നത് പോലെ ചെയ്താ. സ്റ്റോപ്പ്. നീയും നിന്റെ ഈ ഐഡിയാസും ഗോഡ്, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നിന്റെ സ്റ്റുപ്പിഡ് ഐഡിയാസ് കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. അവസാനമായിട്ട് പറയാം, എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും നിനക്കില്ല. നീ ഈ വീട്ടിലൊരു അതിഥി മാത്രമാണ്. അതിഥിയായിട്ട് ജീവിച്ചാൽ മതി. എന്റെ ഫാമിലിയിലെ അംഗമാവാനുള്ള നിന്റെ ശ്രമം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക് ഗൗരി. ഒരു പ്രത്യേക സൈസ് സാധന നിങ്ങള്. ഞാൻ ഉദ്ദേശിച്ചത് അനികക്കിച്ചിയുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ. അതിന്റെ യാതൊരു ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഇനി അഥവാ നീ ശരിക്കും അവരെ സഹായിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദം അലോൺ. താനിങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, തനിക്കൊരു കാര്യം അറിയോ? ഈ പൂച്ചക്കണ്ണുകളുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളത്. എൻ്റെ ഏട്ടൻ്റെ കണ്ണുകളും ശരിക്കും ഇതുപോലെ തന്നെയാണ്. ഞാനതിൽ സ്നേഹം കണ്ടിട്ടുണ്ട്, ദേഷ്യവും കണ്ടിട്ടുണ്ട്, എന്നോടുള്ള വാത്സല്യവും കണ്ടിട്ടുണ്ട്. ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു കണ്ണുകളിലും ആ സ്നേഹം കണ്ടിട്ടില്ല. ഈ കണ്ണുകൾ എന്നോട് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. എന്നെ ഈ കണ്ണുകൾ അത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു. ഞാനീ പറയുന്ന ഡയലോഗ്സൊക്കെ തനിക്കൊരു പക്ഷേ സിനിമ ഡയലോഗ്സ് ആയിട്ട് തോന്നുമായിരിക്കും. ഞാൻ ഇന്ന് വരെ ഇത്ര മനോഹരമായ കണ്ണുകൾ കണ്ടിട്ടേയില്ല. എന്താ പറയുന്നതെന്ന് എനിക്കും അറിയില്ല. പോലീസ് ദയാ ക്രിമിനലിന്റെ പിന്നാലെയാണ് തോന്നല്ലോ. ഇവൻ എന്തിനാ നമ്മുടെ നേർ കോടി വരുന്നത്? അവരെന്തിനാ എന്നെ നോക്കി ആംഗ്യം കാണിച്ചത്? അത് ചുമ്മാ ആംഗ്യം കാണിച്ചതല്ല, നമ്മളെ പച്ചയ്ക്ക് ചുട്ടു കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയതാ. അതെന്തിനാ? കാരണം നമ്മൾ ഒരാളെ കൊല്ലപ്പെടുന്നത് കണ്ടില്ലേ? ആ പോലീസുകാരൻ നമ്മളെ തന്നെയാണല്ലോ നോക്കുന്നത്. പിടിക്കുന്നതിന് മുൻപ് നമ്മള് രണ്ടുപേരെയാ പിടിക്കാൻ പോകുന്നത്. അതിനേക്കാളും മുൻപ് ഇപ്പ ഇവിടെ കൊലപാതകം നടത്തിയില്ലേ, അവര് നമ്മളെ കൊന്നുകളയുന്ന ഉറപ്പാ. അവർക്കെതിരെ നമ്മള് സാക്ഷി പറയേണ്ടി വരില്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ നമ്മുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓടിക്കോ!
Who gave you permission to touch my things? Tell me who gave you. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചോണ്ടാണ് നിങ്ങൾ എന്റെ സാധനങ്ങൾ തൊട്ടത്? എന്നോട് ചോദിച്ചോ? ഞാൻ പെർമിഷൻ തന്നു. ഇല്ലല്ലോ, പിന്നെ എങ്ങനെ തൊട്ടു? How dare you all come to my room? അനുവാദം ചോദിക്കാതെ എന്റെ റൂമിൽ കയറി ഒന്നും തൊടാൻ പാടില്ലെന്ന് ഞാൻ ഒരു 1000 തവണ പറഞ്ഞിട്ടുള്ളത്. I'm now absolutely mad on you people. അമ്മായി, എന്തുട്ടി അമ്മായി? അമ്മായി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്ത് പറ്റിന്നോ? എന്റെ തല എത്ര തവണ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ, don't dare to touch my things എന്ന്. But no, നേരെ ഇങ്ങോട്ട് കയറി വന്ന് അതെടുത്ത് ഇവിടെ വെക്കും, ഇതെടുത്ത് അങ്ങോട്ട് വെക്കും. അകടം പകടം മുമ്പാ ദേവി രമാ ദേവി. അമ്മായി, എല്ലായിടത്ത് എങ്ങോട്ട് മാറ്റി വെച്ചെന്ന് ആർക്കറിയാം? സമാധാനപ്പെട്, എന്താ കാര്യം എന്നോട് പറ, ഞാൻ തപ്പിയെടുത്ത് തരാം. No, you don't know. ഇനി എന്റെ വായി നോക്കി നിൽക്കുന്ന എന്തിനാ? എന്റെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ഡസ്റ്റ്ബിന്നിനോട്ടിട്ടു? ഞങ്ങളോട് ക്ഷമിക്കണം, ആവശ്യമില്ലാത്ത സാധനം വിചാരിച്ചു. How dare you? ആവശ്യമില്ലാത്ത സാധനം? എന്റെ മുറിയിൽ ആവശ്യമില്ലാത്തതായി ഒരു സാധനവും ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? Don't you ever ഇനി ഒരിക്കലും എന്റെ മുറിക്കകത്തേക്ക് കയറി വന്നു പോരുത്. എന്റെ സാധനങ്ങളെ തൊട്ടു പോകരുത്. അനാവശ്യ സാധനങ്ങളാണ് പോലും. ഇനി എന്തിനാ വായി നോക്കി നിൽക്കുന്നത്? അതിശയായിരിക്കുന്നു. ഒരു പഴയ കാസറ്റിന് വേണ്ടിയാണ് അമ്മായി ഇത്രയും സീൻ ഉണ്ടാക്കിയത്. ഇപ്പോഴാരും കാസറ്റ് കേൾക്കാറ് കൂടിയില്ല. എന്തുകൊണ്ടാ ഫയൽസ് ഇതുവരെ ഇവിടെ എത്താത്തത്? ഈ മധു ആരാണ്? ആ പേര് നീ ഇനി ഒരിക്കൽ പോലും എന്റെ മുമ്പിൽ ഉച്ചരിക്കാൻ പാടില്ല. ഈ പേര് നീ എവിടെന്നാ കേട്ടത്? നിന്നോട് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ആ പേര് എവിടെന്നാ കേട്ടതെന്ന്? അത് രമമായി പറഞ്ഞു കേട്ടു. Thank you.
ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. വാട്സ് റോങ് വിത്ത് യു ഭവ്യ? നീ ഒരു മിഷനിലാണെന്നുള്ളത് മറക്കരുത്. നീ എന്തേ ചെയ്യുന്നേ ഭവ്യ? ടൈം ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. യെസ് സർ. നീ ഇരിക്കുന്നിടത്ത് ഒരു പ്ലാസ്റ്റിക് സാധനമുണ്ട്. ഫൈൻഡ് ഇറ്റ്. ഈ മധു ആരാണ്? ആ പേര് നീ ഇനി ഒരിക്കൽ പോലും എന്റെ മുമ്പിൽ ഉച്ചരിക്കാൻ പാടില്ല. ഈ പേര് നീ എവിടെന്നാ കേട്ടത്? നിന്നോട് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ആ പേര് എവിടെന്നാ കേട്ടതെന്ന്? അത് രമമായി പറഞ്ഞു കേട്ടു. എന്തുകൊണ്ടാ ഫയൽസ് ഇതുവരെ ഇവിടെ എത്താത്തത്? ഈ മധു ആരാണ്? ആ പേര് നീ ഇനി ഒരിക്കൽ പോലും എന്റെ മുമ്പിൽ ഉച്ചരിക്കാൻ പാടില്ല. ഈ പേര് നീ എവിടെന്നാ കേട്ടത്? ഈ പേരിപ്പോ എവിടുന്നാ നീ കേട്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അത് രമമായി പറഞ്ഞു കേട്ടു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ ഫാമിലിയിലെ വിഷയങ്ങളിൽ നീ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇടപെടേണ്ട കാര്യം നിനക്കില്ല. ഞാനങ്ങനെയൊന്നും ചെയ്തില്ല. ഈ പേര് കേട്ടതുകൊണ്ട് ചോദിച്ചതാ. നിനക്ക് എല്ലാ കാര്യവും അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയണ ഗൗരി, ഇനി ഒരിക്കൽ കൂടി നിന്റെ വായിൽ നിന്ന് ഈ പേര് ഞാൻ കേട്ടാൽ എന്നെക്കാളും മോശമായിട്ട് വേറെ ഒരുത്തിനും ഉണ്ടാവില്ല. ഒരു പേര് പറഞ്ഞപ്പോ ഇത്രയും ദേഷ്യോ? ഞാനിവരുടെ എന്തോ അടിച്ചെടുത്തത് പോലെ ലോങ്കരച്ചേട്ടൻ ഇപ്പൊ പെരുമാറിയേ. ഇതിലെന്തോ കാര്യമുണ്ടല്ലോ. ഈ മധു ആരാണ്? അവൻ ഓങ്കരച്ചേട്ടനും അമ്മായിയുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? എനിക്ക്
വല്ലാത്ത പേടിയാവുന്നുണ്ട്. പ്ലീസ് എന്നെ ഇവിടെ നിന്ന് പുറത്തെടുക്കണം. അതിനിങ്ങനെ കരയൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. എന്റെ കയ്യിൽ കാറുണ്ട്, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കിത്തരാം. ആ ഒരു മിനിറ്റ്, കാറുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷെ അത് ഗാർഡന്റെ അപ്പുറത്തെ സൈഡിലാണ്. നമുക്ക് അവിടെ റോഡിൽ പോകേണ്ടി വരും. പോയാലോ? റെഡി?